Hi, my dear viewers. I am Shandra Shanwas, Nakshatra 916 Golden Diamonds. ഇന്നെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റില്ലേ, നമ്മുടെ പേളിൽ വരുന്ന നെക്ലസ് ആണ്. നല്ല അടിപൊളിയായിട്ട് ഏറ്റവും ലൈറ്റ് വെയിറ്റ് നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ച് എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഒരു പവന് അതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അങ്ങനത്തെ നമ്മൾ സിംഗിൾ ലെയറും ഡബിൾ ലെയറിനും പരിചയപ്പെടുത്താം. നല്ല അടിപൊളി കളക്ഷൻ ആണിത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണെങ്കിലും അങ്ങനെയാണെങ്കിലും അപ്പൊ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കണ്ടു നിൽക്കുന്നവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരി ലൈറ്റ് വെയിറ്റിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കസിൻസിനോടൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പൊ അത് തന്നെയാണ് വലിയ കാര്യമായിട്ട്. പിന്നെ ഈ മോഡൽസ് നമ്മുടെ 7 ഷോപ്പിലും ഉണ്ടാവും. അപ്പൊ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വരിക. നമ്മുടെ 7 ബ്രാഞ്ചും എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ്. ഹോളിഡേയ്സ് അടക്കം ഞായറാഴ്ചകളും അടക്കം എല്ലാ വർക്കിംഗ് ഡേക്ക് ആണെങ്കിലും ഹോളിഡേയ്സ് എല്ലാ ദിവസവും നമുക്ക് ഓപ്പൺ ആയിരിക്കും. നമ്മുടെ 7 ബ്രാഞ്ചും ഓപ്പൺ ആയിരിക്കും. അപ്പൊ കുറെ പേർക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ട് ഓപ്പൺ ആയിരിക്കും എന്നൊക്കെ ചോദിച്ച്, എല്ലാ ദിവസവും വർക്കിംഗ് ആയിരിക്കും കേട്ടാ. അപ്പൊ നമുക്ക് പരിചയപ്പെട്ടാലോ. ഇപ്പൊ ഞാനിവിടെ കുറച്ച് മോഡൽസ് വെച്ചിട്ടുണ്ട്. നമുക്ക് സിംഗിൾ ലെയറിൽ വരുന്ന നല്ല അടിപൊളി കളക്ഷൻസിൽ വരുന്ന നമ്മുടെ പേളിന്റെ നെക്ലസ് ആണ്. സിംഗിൾ ലെയറിലും ഡബിൾ ലെയറിലും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ കാണാം. അപ്പൊ നമുക്ക് ആദ്യം സിംഗിളിലെ പരിചയപ്പെടാം. ഇതുണ്ടോ വെച്ചാൽ സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളി, അത്യാവശ്യം കാണാൻ നല്ല വലുപ്പമുള്ള പേള് തന്നെയാട്ടോ ഇത്. കണ്ടോ നല്ല വലുപ്പത്തെ വന്നിട്ട് അതിന്റെ ഒരു നമ്മൾ നെക്ലസ് മോഡൽ എന്ന് പറയാൻ അതിന്റെ ഒരു പെൻഡന്റ്, ഇത് ഫിക്സഡ് ആണ്, നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന മോഡൽ അല്ല. അതിന്മേൽ തന്നെ നോക്കിക്കേ, ഈ ഒരു ബേസ് ഈ താഴെ നമ്മുടെ പെൻഡന്റിന്റെ അവിടെ വരെ നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മളെ കൊല പോലെ മുന്തിരി കൊല ഒക്കെ ഇല്ലേ, അതേപോലെ ഫുള്ള് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നു. കണ്ടോ ഫിക്സഡ് ആയിട്ടാണ്, ഇത് മൂവബിൾ ഒന്നും അല്ല, ഫിക്സഡ് ആയിട്ട്. അപ്പൊ അത്രയും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. അതേപോലെ എവിടെ ഇങ്ങനെ ക്യാഷ്വൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇതേപോലെ ലൈറ്റ് വെയിറ്റിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു പവനാണ് ഇതിന്റെ വെയിറ്റ്. അതിൽ നിന്ന് പിന്നെ നമുക്ക് ഈ പേളിന്റെ വെയിറ്റും 1 ഗ്രാമോളം നമുക്ക് കുറയും. അപ്പൊ നമുക്ക് വെറും 7 ഗ്രാമിലൊക്കെയാണ് ഈ ഒരു മോഡൽ കിട്ടുന്നത്. അപ്പൊ അത്ര വെറൈറ്റി ആയിട്ട് തന്നെ ഇരിക്കും. ഇതിന് തന്നെ നമുക്ക് ചെറിയ 1 ഗ്രാമിന്റെ ഒക്കെ ആണെങ്കിലും ചെറിയ പേളിന്റെ സ്റ്റഡ്, പിന്നെ 2 ഗ്രാമിന്റെ തൊട്ടുള്ള പേളിന്റെ കൈച്ചേ കാണിച്ചിട്ടുണ്ട് വലിയവർക്ക് പറ്റിയ. അപ്പൊ അതും ഒക്കെ ആയിട്ടാണെങ്കിൽ സെറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ തന്നെ ലെഗ് ചെയിൻ ഉണ്ട്. അപ്പൊ സെറ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അത്ര വെറൈറ്റി ആയിട്ട് നമ്മൾ മാക്സിമം ഇതേപോലെ ലൈറ്റ് വെയിറ്റിന്റെ ഒക്കെ സെറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പൊ ഇത് കണ്ടല്ല, 1 പവൻ കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തം 1 പവൻ, പിന്നെ നമുക്ക് പേളിന്റെ വെയിറ്റ് കുറച്ചിട്ട് 7 ഗ്രാമോളം ഉണ്ടാവുള്ളൂ. കണ്ടല്ലോ നല്ലൊരു അടിപൊളി ഒരു ഓവൽ ഷേപ്പിലാണ് അതിന്റെ ആ പേള് വന്നേക്കുന്നത്. റൗണ്ട് അല്ല, ഒരു ഓവൽ ഷേപ്പിൽ. അതിന്റെ ഉള്ളിൽ നിങ്ങൾ ചെയിൻ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു വെറൈറ്റി ചെയിനാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആയതുകൊണ്ട് അത്രയും ഫിനിഷിങ്ങിൽ അത്രയും നല്ല ചെയിനിലാണ് അത് വരുന്നത്. കണ്ടല്ലോ. ഇനി അതിന് തന്നെ നമുക്ക് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഇറക്കം കൂട്ടി കയറ്റി. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇത്ര പോലെ ഇറക്കം കയറ്റി ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇപ്പൊ വലിയവർക്കാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇറക്കം നമുക്ക് ഇനിയിപ്പോ അതല്ല, നിങ്ങൾക്ക് കുറച്ച് ഇറക്കം വേണം. അങ്ങനെയുള്ളവർക്കാണെങ്കിലും നമുക്ക് കുറച്ച് ലെങ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് ലെങ്ത്ത് കൂട്ടിയും ഇറക്കിയും നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. നമുക്ക് സെർച്ച് ഉദാഹരണം ഒക്കെ ആകുമ്പോൾ കുറച്ച് കയറി നിൽക്കണം. ഇപ്പൊ സാരിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഇറങ്ങി നിൽക്കണം. അങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അപ്പൊ അതിപ്പോ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ കണ്ടത് സിംഗിളിലാട്ടോ കണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഡബിൾ, ചിലവർക്ക് ഡബിൾ ലെയർ, ചിലവർ ചോദിക്കും സിംഗിൾ വേണ്ട, കുറച്ചും കൂടെ ഹെവി ആയിട്ട് വന്ന രീതിയിൽ ഡബിൾ ലെയറിൽ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവർക്ക് സെയിം അതിന്റെ തന്നെ ഡബിള്. കണ്ടോ ഡബിള് വന്നപ്പോഴത്തേക്കും അതിന്റെ വെയിറ്റ് 1.5 പവനായി. അതിൽ നിന്നും വിത്ത് പേള് മൈനസ് ആണ്, ഒരു 2-3 ഗ്രാമോളം പേള് കുറയും. കണ്ടോ നല്ല അത്ര വരെ വെച്ചാൽ 2 ലെയറിൽ വന്നപ്പോ നമ്മൾ നേരത്തെ കണ്ടതിനും കുറച്ചും കൂടെ ഹെവി ലുക്കായി. 2 ലെയറിൽ വന്നപ്പോഴത്തേക്കും സെയിം ആയി ഇമ്പോർട്ടൻറ്റ് ചെയിൻ തന്നെയാണ് വരുന്നത്. അങ്ങനെ 2 ലെയറിൽ വന്നേക്കോ ഫുൾ പേള്. ഇനിയിപ്പോ നിങ്ങൾക്ക് പേളല്ല ഇതിന്റെ തന്നെ കളറായിട്ട് വരുന്നതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഞാൻ ഇതിന് ഒരു മുമ്പത്തെ വീഡിയോസിൽ, കുറച്ച് നാൾക്ക് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായി. അപ്പൊ തീർച്ചയായും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെന്ന് കാണുക. ഇതിന് തന്നെ കളറിൽ വരുന്ന ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പേള് വന്നപ്പോ കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയി. പേളിന്റെ പ്രത്യേകത എന്താ, നമ്മൾ ഏത് കളർ ഡ്രസ്സ് ഇട്ടാലും നമുക്ക് നല്ല മാച്ചിങ് ആയിരിക്കും. വൈറ്റ് ആണെങ്കിൽ വൈറ്റ്, ബ്ലാക്കിനാണെങ്കിൽ ബ്ലാക്ക്, റെഡ്, ഏത് കളറിലും നമുക്ക് വൈറ്റ് പേള് കോമ്പിനേഷൻ ആയിരിക്കും. അതിനോട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ 1 ഗ്രാമിന്റെ ഒരു സ്റ്റഡും ഒരു കുഞ്ഞു 2 ഗ്രാമിന്റെ കൈച്ചേനും റിങ് ഇടണമെന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ ഇട്ടാലും നല്ല മാച്ചിങ് ആയിരിക്കും. കാരണം
അപ്പോ ഇതാണ് നമ്മുടെ നെക്ലസ് നമ്മുടെ പേളിൽ വരുന്ന നെക്ലസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതും ചിലവർക്ക് ഇറക്കം ഒട്ടും ഇറക്കം വേണ്ട നന്നായിട്ട് കയറ്റിയിടണം എന്നുള്ളവർക്ക് നമുക്ക് ഇതേപോലെ കയറ്റിയിടാം ഇനി അതുമല്ല കുറച്ച് അത്ര ഒന്ന് ഇറക്കം വേണം സാരിക്കൊക്കെ അല്ലെങ്കിൽ ചൂടാറിനെങ്കിലും കുറച്ച് ഇറക്കത്തിൽ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇറക്കത്തിൽ ഇടാം കയറ്റിയാണെങ്കിൽ കയറ്റി ഇടാം ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് പേളിൽ വരുന്നത് കണ്ടോ പേളിൽ വരുന്ന നെക്ലസ് നമ്മുടെ ബ്രാഞ്ച് എവിടെ നിന്നൊക്കെ എല്ലാവർക്കും അറിയാല നമ്മുടെ ബ്രാഞ്ച് വരുന്നത് നമ്മുടെ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ ലുലുമാളിന്റെ അടുത്ത് ടോൾ ജംഗ്ഷന്റെ ലെഫ്റ്റും റൈറ്റും ഉണ്ട് പിന്നെ നമ്മുടെ പൂക്കാട്ടുപൊടി ജംഗ്ഷനിലുണ്ട് വൈറ്റില പണി തുടങ്ങുന്ന പുതിയ ഫ്ലൈ ഓവറിന് താഴെയുണ്ട് നെട്ടൂർ INTC ജംഗ്ഷനിലും നെട്ടൂർ ഹൈവേ പള്ളിക്ക് സമീപമുണ്ട് രണ്ടു ലെക്സ് ഹോസ്പിറ്റലിന് അടുത്താണ് കാരണം കുറെ പേർക്ക് അറിയാൻ പറ്റി കൊല്ലം നമ്മുടെ ചേർത്തല ഭാഗത്തു നിന്നൊക്കെ ചേർത്തല ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ തുറവൂര് ചേർത്തല ആ ഭാഗത്തു നിന്നവർക്ക് സ്ട്രെയിറ്റ് പോന്നാല് നമ്മുടെ നെട്ടൂർ എത്തും പിന്നെ അതുമല്ല നമുക്ക് പെരുമ്പളം കവല എന്ന് പറയുന്ന സൂപ്പർ അല്ല അത് പ്രോപ്പർ ആലപ്പുഴ എറണാകുളം ബോർഡറിലാണ് അപ്പൊ അതെവിടെയെന്ന് വെച്ചാല് ഇനി ചേർത്തല അരിക്കുറ്റി ഭാഗത്ത് ആ ഭാഗം വഴി പോവുകയാണെങ്കിൽ പെരുമ്പളം കവലയിൽ എത്തും ഇനി നിങ്ങൾ ആ ചേർത്തല പള്ളിപ്പുറം പൂച്ചാക്കൽ വഴിയൊക്കെയാണ് വരണമെങ്കിൽ നിങ്ങൾ പ്രോപ്പർ നേരെ പോന്നാൽ മതി എല്ലാം നമ്മുടെ ജംഗ്ഷനിൽ തന്നെ എല്ലാം റോഡ് സൈഡ് തന്നെയാണ് ഷോപ്പ് ഈ 7 ബ്രാഞ്ച് അല്ലാതെ മറ്റൊരു നക്ഷത്രവുമായിട്ട് നമുക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല ഞാൻ എല്ലാ വീഡിയോസിലും എടുത്തു പറയുന്നുണ്ട് കാരണം എന്താണെന്ന് കുറെ പേർക്ക് അറിയാൻ പറ്റും കാരണം നക്ഷത്രാന്ന് പേരിൽ തന്നെ ആലുവയിലും പെരുമ്പാവൂരൊക്കെ ഉണ്ട് അപ്പൊ ആ നക്ഷത്രമായിട്ടൊന്നും നമ്മുടെ നമുക്ക് യാതൊരു വിധ ബന്ധവും നമ്മുടെ ഫോണിന്റെ എല്ലാം മലയാളത്തിലായിരിക്കും കൊടുത്തേക്കുന്നത് അപ്പൊ അത് നോക്കി കയറിയാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കോ അല്ലെങ്കിൽ എന്റെ നമ്പർ ആണെങ്കിലും കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും അപ്പൊ ഇതാണ് നമ്മുടെ പേൾ നെക്ലസിൽ വരുന്ന ഏറ്റവും ലൈറ്റ് വെയ്റ്റില് നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ബെല്ലൈക്കണി കൂടി അമർത്തണം എന്നാലും പുതിയ പുതിയ അടിപൊളി കളക്ഷൻസിന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോ ഞാൻ വീണ്ടും വരും വരെ സൈനിങ് ഓഫ് ഷംന ഷാനവാസ് നക്ഷത്ര 9 6 ഗോൾഡൻ ഡയമണ്ട്സ് നക്ഷത്ര 916 ഗോൾഡൻ ഡയമണ്ട്സ് അന്ന് നമ്മൾ ഇനോഗ്രേഷന്റെ ദിവസം നമ്മൾ കുറെ ഓഫറുകൾ ഉണ്ടായിരുന്നു അല്ലെ എല്ലാവരും ആ വീഡിയോ കണ്ടതല്ലേ അപ്പൊ കുറെ പേര് പറഞ്ഞായിരുന്നു അന്ന് വരാൻ പറ്റിയില്ല ഇനി ആ ഓഫർ കിട്ടുമെന്നൊക്കെ ചോദിച്ചു അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ചിങ്ങം മൊത്തം അതായത് സെപ്റ്റംബർ 17 വരെ ചിങ്ങം തീരുന്നത് വരെ നമ്മൾ ഈ ഓഫർ തന്നെ നമ്മൾ പിന്തുടരുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് പർച്ചേസ് ചെയ്യാം ആ ഓഫർ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ കല്യാണ പാർട്ടികൾക്കാണെങ്കിൽ വെറും 3% മാത്രമാണ് പണിക്കൂലി വെച്ചേക്കുന്നത് വമ്പിച്ച കളക്ഷനാണ് നമ്മുടെ 7 ബ്രാഞ്ചിലും കല്യാണ പാർട്ടികൾക്കായിട്ട് വെച്ചേക്കുന്നത് ഇനിയിപ്പോ 3 pound പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വെറും 4% 1 pound പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ വെറും 5% കൂടാതെ തീർന്നിട്ടില്ല കേട്ടോ ഒരു ഓഫറും കൂടെ ഉണ്ട് 2 pound പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണപ്പുടവയാണ് നമ്മൾ സമ്മാനമായി ഒരുക്കിയിരിക്കുന്നത്